ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫോട്ടോസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഫോട്ടോ കാണാൻ പറ്റും, അതേപോലെ ഒരു ഫോട്ടോയുടെ മേലെ വേറെ ഫോട്ടോ കൂടി. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൽ വെച്ചാൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റഡ് ആക്കുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. എന്നിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. അത് സിമ്പിളാണ്, ഒന്നുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക. ആപ്പ് ഇൻഫോ എടുക്കുക, ഓരോരോ ഫോണിൽ ഓരോരോ മെത്തഡാണ്. ഈ ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോ കാണാൻ പറ്റും. എന്തായാലും ആപ്പ് ഇൻഫോ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റോറേജിൽ പോവുക. പോയിട്ട് അവിടെ നിന്ന് ക്ലിയർ ക്യാഷ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുക്കുക. എന്നിട്ട് ബാക്ക് എടുക്കുക, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ഇൻ്റർഫേസ് ആവും. അവിടെ നമ്മളെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാൻ ലോഗിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോളിസി പ്രകാരം സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഡാർക്കായി മാറും, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റോറി സെക്ഷനിൽ പോവുക. എന്നിട്ട് അതിനുശേഷം നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് മേലെ സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ മെൻഷൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അതിൽ നമുക്ക് കാണാൻ പറ്റിയൊരു ക്യാമറ. ആ ക്യാമറ കഴിഞ്ഞിട്ട് അടുത്ത വരിയിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, പ്ലസ് ബട്ടൺ, ആ ഓപ്ഷനാണ് നമ്മുടെ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ ഈ അക്കൗണ്ടിന് കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലസ് ബട്ടൺ ഉണ്ടാവില്ല. ആ ക്യാമറയുടെ ഓപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് ബട്ടൺ ഇല്ല എന്ന് അറിയിക്കേണ്ട വിധത്തിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ പോവുക, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോവുക. എന്നിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് മേലെ ഒരു 3 lines ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴെ സെറ്റിങ്സ് ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് കാണാൻ പറ്റും ഹെൽപ്പ്. എന്നിട്ട് നമുക്കത് കാണാൻ പറ്റും റിപ്പോർട്ട് ആയ പ്രോബ്ലം. എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കാണാൻ പറ്റും റിപ്പോർട്ട് ആയ പ്രോബ്ലം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക എങ്ങനെ ഇൻ്റർഫേസാണ്. ഇതിൽ നമുക്ക് മേലെ കാണാൻ പറ്റും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ് ഓർ വാട്ട്സ് നോട്ട് വർക്കിംഗ്. അവിടെ നമ്മൾ കുറച്ച് ടൈപ്പ് ചെയ്യാണ്ട് നമ്മുടെ പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്യാണ്ട്, അപ്പോൾ ആ ഡിസ്ക്രൈബ് ചെയ്യേണ്ട സംഭവം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് താഴെ കാണാൻ പറ്റും ഗാലറി. ആ ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞാൽ ആ ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് മേലെ കാണാൻ പറ്റും സബ്മിറ്റ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി, നമുക്ക് ഈ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സ്റ്റോറിയിൽ. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും വരില്ല, കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ അങ്ങ് 1 മാക്സിമം 1 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, അതിനുള്ളിൽ പെട്ടെന്ന് ശരിയാവും, അല്ലെങ്കിൽ 2-3 ദിവസം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ.